ആര്യ രാജേന്ദ്രൻ എന്ന 21 വയസ്സുകാരി തിരുവനന്തപുരത്തിന്റെ മേയർ ആകാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ വലിയ വിഭാഗം ആളുകൾക്ക് ചൊറിച്ചിലുണ്ട്. പ്രതിപക്ഷ നിരയിലുള്ള ആളുകൾക്ക് ബി ജെ പിക്കാർക്കാണെങ്കിൽ ആ ചൊറിച്ചിൽ അങ്ങേയറ്റം സഹിക്കാൻ വയ്യ. കാരണം വി വി രാജേഷിനെ പോലെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ്, 70 കഴിഞ്ഞ പാരമ്പര്യമുള്ള കൗൺസിലറായ പി അശോക്കുമാർ, പുഷ്പലതയൊക്കെ അട്ടിമറിച്ച കരമനാജിത്തിനെ പോലുള്ള വമ്പന്മാരൊക്കെ കൗൺസിലിലുള്ളപ്പോൾ വെറുമൊരു 21 വയസ്സുകാരി തങ്ങളെയൊക്കെ ഭരിക്കാൻ പോകുന്നു എന്നുള്ള വലിയ കുരുമുട്ടൽ യഥാർത്ഥത്തിൽ സംഘപരിവാറുകാർക്കുണ്ട്. അതുകൊണ്ടാണ് സംഘപരിവാറുകാർ സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ മേയർ സ്ഥാനാർത്ഥിമാരായി നിശ്ചയിച്ചിരുന്നവരൊക്കെ തോറ്റുപോയതുകൊണ്ട് എഴുതാനും വായിക്കാനും അറിയാവുന്ന ഒരേ ഒരു പെൺകുട്ടിയുള്ള ആ പെൺകുട്ടിയെ അങ്ങ് മേയറാക്കി എന്ന് സമാധാനിച്ചുകൊണ്ടേയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, 21 വനിതകൾ സി പി എമ്മിൽ ജയിച്ചിട്ടുണ്ട്. സി പി ഐയിൽ 3 പേർ ജയിച്ചിട്ടുണ്ട്. ജനതാദളിൽ ഒരു വനിതയും ജയിച്ചിട്ടുണ്ട്. അങ്ങനെ 25 വനിതകൾ ഈ കൗൺസിലിൽ ഇടതുപക്ഷത്തിനുണ്ട്. ആ 21 വനിതകളിൽ സി പി എമ്മിൻ്റെ പ്രതിനിധികളായി ജയിച്ചവരിൽ സി പി എം മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന ഒരു വനിതയുമുണ്ട്, ജമീല ശ്രീധരൻ. അവരുടെ പേര് തന്നെയാണ് ഈ അവസാന നിമിഷം വരെയും മേയർ സ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ടത്. കേരള പി എസ് സിയുടെ അംഗമായിരുന്നു. ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോയിൻറ്റ് ഡയറക്ടറായി റിട്ടയർ ചെയ്ത ആളാണ്. സാമൂഹ്യ പ്രവർത്തന രംഗത്ത് വലിയ പാരമ്പര്യമുണ്ട്. രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നുള്ള ആളാണ്. കൊല്ലത്തുകാർക്ക് ചിരപരിചിതനായ സഖാവ് എൻ എസിൻ്റെ മകളാണ്. അങ്ങനെയൊക്കെ അവർക്ക് വലിയ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. 4-ാം വട്ടം കൗൺസിലിൽ അംഗമാകുന്ന ഷാജിദ നാസറിനെ പോലുള്ള ആളുകളുണ്ട്. കൗൺസിലിൽ 2-ാം വട്ടം അംഗമാകുന്ന, നേരത്തെ കുടപ്പനക്കുന്ന് പഞ്ചായത്തിൻ്റെ ഭരണസാരഥ്യം വഹിച്ചിരുന്ന എം എസ് കസ്തൂരിയെ പോലുള്ള വനിതകളുണ്ട്. അവരൊക്കെ ഉണ്ടാകുമ്പോഴും ആര്യ രാജേന്ദ്രനിലേക്ക് സി പി എം പോകുന്നതിന് പിന്നിൽ വളരെ കൃത്യമായ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. ആ രാഷ്ട്രീയ കാരണങ്ങളിൽ ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത്, ആര്യ രാജേന്ദ്രൻ നേമം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മുടവൻ മുഗൾ വാർഡിലെ കൗൺസിലറാണ് എന്നുള്ളത് തന്നെയാണ്. ബി ജെ പി അതിശക്തമായി വേരോട്ടമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നേമം നിയോജക മണ്ഡലത്തിൽ ഒരു 21-കാരിയെ തലസ്ഥാനത്തിൻ്റെ മേയറാക്കുന്നതിലൂടെ ഇടതു മുന്നണി നൽകുന്നൊരു വലിയ സന്ദേശമുണ്ട്. ഈ 2021 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള പ്രായപൂർത്തിയാകും ആര്യ രാജേന്ദ്രന്. 29-ാമത്തെ വയസ്സിൽ തലസ്ഥാനത്തിൻ്റെ മേയറായി യു ഡി എഫിൻ്റെ നെടുങ്കോട്ട എന്നറിയപ്പെട്ട വട്ടിയൂർക്കാവിൽ 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വി കെ പ്രശാന്തിൻ്റെ അനുഭവം ഓർമ്മയുള്ളവരാരും ആര്യ രാജേന്ദ്രനെ മേയറാക്കാനുള്ള ഇടതുമുന്നണിയുടെ തീരുമാനത്തെ ഒരു ഉടായ്പ് തീരുമാനമായി കണക്കിലെടുക്കില്ല തന്നെ, അതൊരു മണ്ടൻ തീരുമാനമായി വിലയിരുത്തില്ല തന്നെ. വളരെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ് ആര്യ രാജേന്ദ്രനെ ആ ചുമതലയേൽപ്പിക്കുന്നത്. 23 വയസ്സുള്ള ഗായത്രിയെ പോലുള്ള ആളുകളുണ്ട്. പക്ഷേ എന്തുകൊണ്ട് 21 വയസ്സുകാരിയായ ആര്യ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഏറ്റവും പ്രധാനപ്പെട്ട ഈ രാഷ്ട്രീയ കാരണം തന്നെയാണ്. മറ്റൊന്ന്, ബാലസംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ, എസ് എഫ് ഐയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ, സംസ്ഥാന കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ സംഘടനാ പ്രവർത്തനത്തിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഇപ്പോൾ ജമീല ശ്രീധരനെ പോലെ ഭരണപാഠവുമുള്ള, നേതൃപാഠവുമുള്ള, ഒരുപക്ഷെ അവരുടെ സംഘടനാ പ്രവർത്തനം മാത്രമായിരിക്കും ഒരല്പം പിന്നോട്ട് നിൽക്കുന്നത്, എങ്കിൽ പോലും അത്രയും പരിചയ സമ്പത്തുള്ള ഒരു വ്യക്തിയെ മാറ്റി നിർത്തുന്നതിനുള്ള പ്രധാന കാരണമായി സി പി എം ആലോചിച്ചതും ഈ രണ്ട് ഘടകങ്ങൾ തന്നെയാണ്. ഒന്ന്, നേമം നിയോജക മണ്ഡലം ബി ജെ പിയുടെ കാവിക്കോട്ടയായി മാറരുത് എന്നുള്ള ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു ചിന്ത. 2, 21 വയസ്സുകാരിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് ഒരുപാടാണ്. എന്തുതന്നെയായാലും ഇനി 21 വയസ്സുകാരിയായാലും 71 വയസ്സുകാരിയായാലും തിരുവനന്തപുരം കോർപ്പറേഷനിലെന്നല്ല, ഏത് തദ്ദേശഭരണ സ്ഥാപനത്തിലായാലും, ഏത് ജനാധിപത്യ സ്ഥാപനത്തിലായാലും, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി അതിൻ്റെ തലപ്പത്തേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായി ആ രാഷ്ട്രീയ പാർട്ടിയുടെ നിയന്ത്രണങ്ങൾ അവർ നടപ്പിലാക്കുന്ന പരിപാടികളിൽ ഉണ്ടാകും. സി പി എമ്മിലാണെങ്കിൽ പ്രത്യേകിച്ചും വളരെ കൃത്യമായി തങ്ങളുടെ തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധികളെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ മാർഗനിർദ്ദേശം നൽകി മുന്നോട്ട് കൊണ്ടുപോകാൻ പാർട്ടി എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട്. അതങ്ങനെ തന്നെയാണ്. അതിനെ പക്ഷേ പിൻസീറ്റ് ഡ്രൈവിംഗ് എന്നല്ല വിശേഷിപ്പിക്കേണ്ടത്. പാർട്ടിയുടെ മാർഗനിർദ്ദേശം ഉണ്ടാകും, വഴികാട്ടാൻ പാർട്ടി ഉണ്ടാകും, പരിചയസമ്പന്നർ കൂടെ ഉണ്ടാകും. ഇപ്പോൾ കൗൺസിൽ യോഗങ്ങളിൽ മാത്രമായിരിക്കും ഒരു മേയറുടെ ഇച്ഛാശക്തി പ്രകടമാകേണ്ടത്, ഒരു മേയറുടെ ഭരണപാഠവും അല്ലെങ്കിൽ നേതൃപാഠവും ഒക്കെ പ്രകടമാകേണ്ടത്. അതിനുള്ള കഴിവൊക്കെ എന്തായാലും 21 വയസ്സുള്ള ആ പെൺകുട്ടിക്കുണ്ട് എന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി
അത് അതിൻ്റെ പ്രതികരണങ്ങളിൽ കൂടി തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഒരുപക്ഷെ ഒരു 71-കാരിയേക്കാൾ ആർജവത്തോടെ ഈ പറയുന്ന വില്ലാളി വീരന്മാരെയൊക്കെ നിലയ്ക്ക് നിർത്താൻ ആ കുട്ടിക്ക് കഴിഞ്ഞേക്കും എന്ന് 100% വിശ്വസിക്കാനാണ് ഇഷ്ടം. എന്തുതന്നെ ആയാലും ഒരു 21-കാരി ഭരണമേറ്റെടുത്താൽ ഇവിടെ ഒന്നും നടക്കില്ല എന്നുള്ള ചിന്താഗതി വെച്ച് പുലർത്തുന്നവർ മറന്നു പോകാതെ ഓർക്കുക, 1995 25 വർഷങ്ങൾക്ക് അപ്പുറത്ത് ഒരു BEd-കാരി പെൺകുട്ടിയെ കാസർഗോട്ട് മടിക്കൈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റാക്കി ഇടതുമുന്നണി CPM. അന്ന് CPM ഒറ്റയ്ക്കാണ് മടിക്കൈയിൽ മത്സരിച്ചത്. ജനറൽ പഞ്ചായത്തായിരുന്നു അവിടെ. അന്ന് ഈ സ്ത്രീ സംവരണം 50% സംവരണമൊന്നും വന്നിട്ടില്ല. ആ മടിക്കൈ പഞ്ചായത്തിൽ 1995 ജനറൽ പഞ്ചായത്തിൽ പ്രസിഡന്റാക്കി BEd പഠിച്ചുകൊണ്ടിരുന്ന 21-കാരിയായ P-ബേബി എന്ന പെൺകുട്ടിയെ, അവരുടെ ഭരണ മികവിൽ ആ മടിക്കൈ പഞ്ചായത്ത് സംസ്ഥാനത്ത് തന്നെ മികച്ച പഞ്ചായത്തുകളിലൊന്നായി മാറിയപ്പോൾ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിലും 2000 ആ പഞ്ചായത്തിൻ്റെ ഭരണസാരഥ്യം അതും ജനറൽ പഞ്ചായത്തായിരുന്നിട്ട് കൂടി അവരെ തന്നെ ഏൽപ്പിച്ചു. ജനകീയ ആസൂത്രണം, കുടുംബശ്രീ പദ്ധതികളൊക്കെ ഈ നാട്ടിൽ വേരോട്ടമുണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ ഗ്രാമശ്രീ എന്ന പദ്ധതി നടപ്പിലാക്കി മടിക്കൈ പഞ്ചായത്തിനെ ഈ നാടിൻ്റെ നെറുകയിലെത്തിച്ച യുവതി. പിന്നീട് അവർ 2004 ഇന്ത്യയിലെ ഏറ്റവും നല്ല പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ബംഗ്ലാദേശിൽ നടന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന്, അവിടെ ബംഗ്ലാദേശിൽ ഇന്ത്യയിലെ തദ്ദേശ സ്ഥാപനങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതിന് രാജ്യത്താകമാനം തിരഞ്ഞെടുക്കപ്പെട്ട 11 തദ്ദേശ ഭരണ പ്രതിനിധികളിൽ ഒരാൾ ഈ P-ബേബി എന്ന ആ പഴയ 21-കാരി പെൺകുട്ടിയായിരുന്നു. പിന്നീട് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി, ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷന്മാരുടെ സംസ്ഥാനത്തെ അതിൻ്റെ ചുമതലക്കാരിയായി മാറി, ആ സംഘടനയുടെ അധ്യക്ഷയായി മാറി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോഴും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി 2 വട്ടം സേവനമനുഷ്ഠിക്കുമ്പോഴും സംസ്ഥാനത്ത് മികച്ച തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധി അധ്യക്ഷയ്ക്കുള്ള പുരസ്കാരങ്ങൾ പലവട്ടം നേടി. മടിക്കൈ ഗ്രാമപഞ്ചായത്തിനെ ഈ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പഞ്ചായത്തുകളിലൊന്നാക്കി പലവട്ടം ഉയർത്തി. ഇപ്പോൾ ആ പഴയ 21-കാരി ഇപ്പോൾ 46-ാമത്തെ വയസ്സിൽ 25 വർഷങ്ങൾക്ക് ശേഷം കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാവുകയാണ്. 46-ാമത്തെ വയസ്സിൽ ഓർക്കുക, ഒരു 21-കാരിയെക്കൊണ്ട് എന്തൊക്കെ സാധിക്കുമെന്ന് മടിക്കൈ പഞ്ചായത്തിലെ ആ പഴയ 21-കാരിയായ P-ബേബിയിലൂടെ. ഇപ്പോൾ ബേബി ബാലകൃഷ്ണൻ എന്നറിയപ്പെടുന്ന 16,000 വോട്ടിന് മടിക്കൈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് ജയിച്ച ആ ബേബിയിലൂടെ CPM നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. അതുകൊണ്ട് ആര്യ ഒരു അത്ഭുതമല്ല, ഒരിക്കലും ഒരു അത്ഭുതമല്ല.